السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ പാഠഭാഗങ്ങൾ വളരെ പ്രധാന മർമ്മ സ്ഥലങ്ങളിലാണ്. ശ്രദ്ധ വളരെ കൂടുതൽ ജാഗ്രതയൊക്കെ വേണം. ശ്രദ്ധിക്കാതെ പോയാലേ പിന്നെ ഭാവിയിലിങ്ങനെ അതിൻ്റെ പ്രയാസം ബാക്കിയുണ്ടാവും. കാരണം മദ്രസ ബുക്കുകളിലും മറ്റൊക്കെ ആ രീതിയിലൊക്കെ ഈ നമ്മളെ ഇപ്പോൾ വരാനിരിക്കുന്ന പാഠത്തിലെ ചില വാർത്തകളുണ്ട്. പല ഉസ്താദന്മാരും അതെന്താ അതെന്താണെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഗതി വരാക്കാൻ നിങ്ങൾ മുൻകൂട്ടി തന്നെ കാര്യം ഗ്രഹിക്കുക, മനസ്സാക്കി പോവുക. ഈ അടുത്ത പാഠങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട പാഠങ്ങളാണ്. വലഹു അള്ളാഹുവിനേക്കുണ്ട് സിഫാത്തുൻ, ധാരാളം സിഫത്തുകളുണ്ട്, ഗുണങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്. ലിമാ ലമ്മാ സബത്ത, സ്ഥിരപ്പെട്ടപ്പോൾ. അന്നഹു അള്ളാഹു ആലിമുൻ, ആലിമാണ് എന്നും. ഹയ്യുൻ, ഹയ്യാണെന്നും. കാദിറുൻ, കാദിറാണെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ നേരത്തെ. അപ്പോൾ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ സ്ഥിരപ്പെട്ടപ്പോൾ ഇത് അവലുതാലിക്ക, ഇതല്ലാത്ത ഗുണങ്ങളും പറഞ്ഞു, അസഹം പറഞ്ഞു. ഇതൊക്കെ സെമിയാണ്, ബസീറാക്കെ പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അപ്പം ആലിമിന് അറിയപ്പെട്ട കാര്യമാണല്ലോ. എന്ത് എന്തറിയപ്പെട്ടു? അന്ന കുല്ലമ്മിൻ ദാലിക്ക, ഈ ഹയ്യ ഖാദിർ ആലിം പോലത്തെ പദങ്ങൾ യതുല്ലു അറിയിക്കുന്നു. അലാമാനൻ, ഒരർത്ഥം അറിയിക്കുന്നു. സായിദിൻ, അധികമായ അർത്ഥം. അലാ മഹ്മുൽ വാജിബ്, അള്ളാഹു വാജിബുൽ വജൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാനയെക്കാളും അധികമുള്ളൊരു മാന ഇതിൽ അറിയിക്കുന്നുണ്ട്. ആലിം, ഹയ്യ, ഖാദിർ, സമീഅ, ബസീറൊക്കെ വാജിബുൽ വജൂദ് എന്ന് പറഞ്ഞ മാനയിൽ കവിഞ്ഞുള്ള ഒരു സായിദിയെ അർത്ഥം ഇതൊക്കെ അറിയിക്കുന്നുണ്ട്. അത് അറിയപ്പെട്ട കാര്യമാണ്. വലൈസൽ കുല്ലോ, ഇതുകൾ മുഴുവനുമല്ല. അൽഫാദൻ മുത്രാധിപത്തൻ, ഇതൊന്നും പര്യാപദങ്ങളല്ല. അതായത് ഒന്ന് നമ്മൾ പറയുകയാണേ വിഷയം, അള്ളാഹു സിഫത്തിന് തെളിവ് പറയാം. ഒന്നാം തെളിവ് പറഞ്ഞത് എന്താണ്? ആ ആലിമും ഖാദിറും ഹയ്യും ഇതുപോലത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അത് വാജിബുൽ വജൂദ് എന്ന മാനയേക്കാളും സായിദയായ ഒരു മാന അതിനുണ്ടാകും. അതില്ലെങ്കിൽ എന്താണോ അള്ളാഹുവാവുന്നത് ഖാദിറാൻ പറ്റില്ല. കാരണം ഒരേ വസ്തു ഞാൻ പറയാൻ പറ്റുമോ? അപ്പോൾ അള്ളാഹുവിൻ്റെ മാനയും ആലിമിൻ്റെ മാനയും രണ്ടും ഒന്നാണെങ്കിൽ അപ്പം അള്ളാഹു ആലിമിന് ഖബറാക്കാൻ പറ്റൂല. അപ്പോൾ ആ ഖബറാക്കും മനസ്സിലാക്കണം. അള്ളാഹു എന്ന് ഒന്ന് പറയും, ആലിമെന്ന് പറയും, രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോഴല്ലേ ഖബറാക്കാൻ പറ്റുള്ളൂ. ഒരു വസ്തുവിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ മനസ്സിലാക്കണം. അപ്പോൾ അള്ളാഹ് ആലിമ പറയുമ്പോൾ അള്ളാഹ് എന്ന് വേറെ, ആലിമെന്ന് പറഞ്ഞാൽ അള്ളയിൽ കവിഞ്ഞ സായിദ് അലിസിഫത്താണ് മനസ്സിലായി. ഇങ്ങനെ കിട്ടി ഒന്ന്. രണ്ടാമത്തത് വലൈസൽ കുല്ലു, ഇതുകളല്ല. അൽഫാദ മുത്രാദിഫ, പര്യാപദല്ല. രണ്ടാം തെളിവ് പറയാണ്. ഇൽമും ഖുദ്റത്തും ഇതൊന്നും അല്ല, ദാത്തിൻ്റെ അയിനാണ് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഇൽമും ഖുദ്റത്തും ഒക്കെ സംഭവമൊക്കെ ഒന്നെന്നേനെ എന്ന് പറയുമ്പോൾ മുത്രാദിഫെന്ന് വരും. പര്യാപദം, പര്യാപദല്ല, ഇതൊക്കെ വ്യത്യസ്ത പദങ്ങളാണ്, വ്യത്യസ്ത ആശയങ്ങളാണ്. അപ്പോൾ പര്യാപദല്ല. പിന്നെ കുല്യണ സിഫാത്തിട്ട, ഈ സിഫത്ത് മൊത്തം എല്ലാ സിഫത്തിനും അർത്ഥം ഒന്നല്ല, അർത്ഥത്തിൽ വ്യത്യാസങ്ങളുടെ അർത്ഥം. കുല്ല് കുല്ലാഞ്ഞ എല്ലാ സിഫാത്തുകളും, മുത്രാദിഫ പദങ്ങളല്ല. പിന്നെ വന്ന സിദ്ഖൽ മുഷ്തഖി അല ഷെയ്, ഒരു മുഷ്തഖിന് ഒരു വസ്തുവിന് പറയാൻ പറ്റുമ്പോൾ യക്കത്തള്ളി അത് തേടും. സുബൂത്ത മഹദൽ ഇഷ്തിഖാഖ് ലഹൂൻ, ആ വസ്തുവിനിക്ക് ഇഷ്തിഖാഖിന് മഹദ മസ്തിരമാനുണ്ടെന്ന്. ആലി എന്ന് പറയുമ്പോൾ ആലിമ എൽമെന്ന വസ്തുവിന് പിടിച്ചെടുത്തതാണ്. അപ്പോൾ അവന് എൽമുണ്ട് എന്ന് കിട്ടി. ആലിമെന്ന് സിബത്ത് പറയുമ്പോൾ തന്നെ അവന് കിട്ടുകയാണ്, അവന് എൽമുണ്ട്. ഖാദിർ എന്ന് പറഞ്ഞാൽ ഖുദ്റത്തുണ്ട്. സമീ എന്ന് പറഞ്ഞാൽ സംഉണ്ട്. ഇങ്ങനെ ഓരോന്നും പറയുമ്പോൾ അതിനെ മാഹദൽ ഇഷ്തിഖാക്കായ മസ്ത്രിയമാന ഉണ്ട് എന്ന് കൂടെ കിട്ടുമ്പോൾ മൂന്ന് ദലീലായി. ആദ്യം വിഷയം മനസ്സിലായല്ലോ. ആദ്യം പറഞ്ഞത്
എന്നാണ് ഹംലി ചെയ്യാൻ ഹംലി ചെയ്യുമ്പോൾ തന്നെ രണ്ട് രണ്ടാ മനസ്സിലാവും. പിന്നെ പറഞ്ഞത് മുത്രാദിഫ പദങ്ങളല്ല. പിന്നെ ഒരു മുസ്തഖ് ഒരു വസ്തുവിന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മഹദൽ ഇഷ്ടിഖാക്കായ മായന മസ്തിരിയ മായനയിലുണ്ടാവും. അല്ലാതെ എൽമില്ലാതെ ആളെയും പറയാൻ പറ്റൂല, കുതിരത്തില്ലാതെ കാതിറ പറയാൻ പറ്റൂല. അപ്പോൾ എന്താണെന്നൊക്കെ വേറെ തന്നെ അർത്ഥം. അതാണ് ഇപ്പോൾ സബത്ത് ലഹു. അപ്പോൾ അള്ളാഹു സ്ഥിരപ്പെട്ടു സിഫത്തുൽ ഇൽമി വൽ ഖുദ്രത്തി വൽ ഹയാത്തി. ഹയ്യാവുമ്പോൾ ഹയാത്ത് ഉണ്ടാവണം, ഖാദിറാവുമ്പോൾ ഖുദ്രത്ത് ഉണ്ടാവണം, ആലിമാവുമ്പോൾ ഇൽമി ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ടൊക്കെ വരുന്നാലിക ഇതല്ലാത്ത മറ്റ് സിഫത്തൊക്കെ അള്ളാഹു കണ്ട് സ്ഥിരപ്പെട്ടു. ഈ കാരണം മനസ്സിലാക്കുക. ലാ കമാ തസ്അമുൽ മുഅ്തസില. മുഅ്തസില വാദം പോലെയല്ല. ഓലെ വാദം എന്താ? മിൻ അന്നഹു ആലിം. അള്ളാഹ് ആലിം തന്നെയാണ്, പക്ഷേ ലാ ഇൽമ ലഹു. അള്ളാഹുക്ക് ഇൽമില്ല എന്നാണ്. അപ്പോൾ ആലിമെന്ന് പറയും, പക്ഷേ ഇൽമെന്ന് സിഫത്ത് അള്ളാഹ്ക്ക് പറയില്ല പോലെ. ഖാദിറെന്ന് പറയും, ഖുദ്രത്തില്ലെന്ന് പറയും. ഇതാ ഒരു താലിക്ക, ഇതല്ലാത്ത വിഷയങ്ങൾ പറയാറുണ്ട്. ഇത് രണ്ട് ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. ആ അപ്പോൾ ഇന്നഹു മഹാലും ലാഹിറും. ഇത് വളരെ വ്യക്തമായ മഹാലാണ്. എന്ത്, ആലിമാണോ ഇൽമില്ല, ഖാദിറാണോ ഖുദ്രത്തില്ലെന്ന് പറയല്, അത് മുഹാലാണ് ലാഹിറാണ്. അത് ഏതുപോലെ മൻസിലത്തി കവിന നമ്മൾ വാക്ക് സ്ഥാനത്താണ്. അസ്വദു ലാ സവാദലഹും. ഒരാൾ കറുത്തിട്ടാണ്, പക്ഷെ കറുപ്പില്ലാന്ന് പറയും പോലെ ആയി. അംഗീകരിക്കാൻ പറ്റുമോ ഇതുപോലത്തെ വാദാവല വാദകരി? അപ്പോൾ ശരിയല്ല. അവന് എൽമെന്ന് സിഫത്ത്, കുതിരത്തൻ സിഫത്ത്, സമയ ബസർ സിഫത്തൊക്കെ അള്ളാക്കുണ്ട്. ഇനി വാക്കാത് നത്തക്കത്ത് അറിയിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക. ഏ ആ ശ്രദ്ധിക്കാം. ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ അലിമുമ്പി ഒലവാദം അൽമെന്നത് സായുധിയല്ല, ധാത്തുകൊണ്ട് തന്നെ അറിയാവുന്ന പോലെ വാദം കേട്ടോ. മറ്റൊക്കെ പച്ചി പച്ചിയിലൊരു മുഹാല് പറയല്ല. ഒല വാക്കിനുള്ള ഒരു ഉള്ളിന് ചെറിയുള്ള ഒരു പഴയതൊക്കെ ഉണ്ട്. അതായത് അലിമ്പി ധാത്തിഹിയാണ്, അൽമെന്ന് പറഞ്ഞത് ഒരു വാറസ് ഇപ്പത്തെ എണ്ണമില്ല എന്ന പോലെ വാദം. ശ്രദ്ധിക്കാം. അപ്പോൾ ഏതൊരാകട്ടെ പറഞ്ഞു വന്നത്. പിന്നെ ആ വഖദിന തഖത്തിൻ നസൂസോ, നസ്സുകൾ അറിയിക്കുന്നു. എന്ത് ബി സുബൂത്തി ഇൽമിഹി, അള്ളാഹുക്ക് ഇൽമുണ്ട്, അള്ളാഹെ കുറിച്ച് അള്ളാഹ് ആലിമാണ്. അപ്പോൾ ഖുദ്രത്തിഹി, അള്ളാഹ് ഖദീറാന്നൊക്കെ പറയുന്നില്ലേ, വൈരിഹിം അതല്ലാതൊക്കെ പറയുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ തെളിവുകളാണ്. എന്തുണ്ട് അവനക്ക്? ഇൽമും ഖുദ്രത്തൊക്കെ ഉണ്ട്, അതില്ലാ നടക്കൂലല്ലോ. പിന്നെ അവതല്ല അറിയിച്ചിരിക്കുന്നു. എന്തറിയിച്ചു? സുദൂറുൽ അഫ്ആൽ മുത്തഖന, വളരെ മുഹക്കമായ വളരെ ശക്തിയുള്ള അത്ഭുതകരമായ അള്ളാഹുവിൻ സൃഷ്ടിപ്പുകൾ അറിയിക്കുന്നു. ഉണ്ടാക്കല് ആയേ വളരെ അത്ഭുതങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്ന വളരെ മഹക്കമായ തന്ത്രമായ നിർമ്മിതികളൊക്കെ അറിയിക്കുന്നു. അലാ വുജൂദി ഇൽമിഹി ഖുദ്രത്തിഹിൻ, ഇൽമും ഖുദ്രത്തും ഉണ്ട്, അതുകൊണ്ട് അള്ളാഹ്ക്ക് നിർമ്മിക്കാൻ സാധിച്ചത്. അള്ളാഹ് ഈ വളരെ അത്ഭുതകരമായ കുറേ സൃഷ്ടി അത് പഠിച്ചില്ലേ, ആ സൃഷ്ടിപ്പിനുള്ളിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് സൃഷ്ടിച്ച റബ്ബിനിക്ക് ഖുദ്രത്തുണ്ട് ഇൽമുണ്ടെന്നൊക്കെ താനേ മനസ്സിലാവുന്ന അർത്ഥം. ഇതാ മനസ്സിലാവും. അപ്പോൾ അവന് ഖുദ്രത്തും ഇൽമുണ്ടെന്ന് മനസ്സിലായി. എന്തെല്ലാം മനസ്സിലാകുക? പിന്നെ ഒരു താലിക്ക ഇതല്ലാത്ത ഗുണങ്ങൾ ഉണ്ടെന്നൊക്കെ മനസ്സിലാവും. പിന്നെ ലാ കമാ യസ്അമുൽ മുഅ്തസില. അപ്പോൾ എന്താ വായിച്ചത്? വദല്ല സുദൂറുൽ അഫ്ആൽ മുത്തഖന, മുത്തഖനായ അത്ഭുതകരമായ നല്ല ഉറപ്പുള്ളയാതെ നിർമ്മിതി അറിയിക്കുന്നു. എന്തറിയിക്കുന്നു? അലാ വുജൂദി ഇൽമിഹി, അള്ളാഹു ഇൽമുണ്ടെന്നും ഖുദ്രത്തിഹി ഖുദ്രത്തുണ്ടെന്നും. എന്നല്ല ലാ അലാ മുജറദി തസ്മിയത്തി ആലിമൻ വഖാദിറൻ, അവന് ആലിമെന്ന പേര് പറയും കാതിലെന്ന് പേര് പറയും എന്ന് മാത്രമല്ല അറിയിച്ചത്, അവന് എൽമുണ്ടെന്ന് കുതിരത്തുണ്ടെന്ന് കുറെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൽമും കുതിരത്തൊരു പ്രത്യേക ഗുണം തന്നെയാണ്, വസ്തു തന്നെയാണ്, സിഫത്ത് തന്നെയാണെന്ന് അർത്ഥം. അല്ലാതെ ആലിമെന്ന് പേര് പറയാം, കാതിലെന്ന് പേര് പറയാം എന്നല്ല ഈ ലോകം ഈ സൃഷ്ടി പറയുന്നത്. പിന്നെ അതല്ലാവട്ടെ, വലൈസ നിസാവ് തർക്കമല്ല, ഫിൽ നമ്മളീ തർക്കമല്ല, ഫിൽ എൽമി വൽ കുതിരത്തി, നമ്മളെ എൽമുണ്ട് കുതിരത്തിൻ്റെ പറഞ്ഞില്ലേ ആ പറഞ്ഞ തർക്കമല്ല. ഫിൽ എൽമി വൽ കുതിരത്തിൽ തീഹിയമിൻ ജുംലത്തിൽ കൈഫിയത്തിൻ നഫ്സാ, കൈഫിയാത്തിൻ്റെ അല്ല, നമ്മൾ ഒരേ ജോഹറും 50 അറളും പഠിച്ചിരിക്കണമല്ലോ. പൽ ജോഹറുൽ കമ്മു കൈഫം വൽ മുദാഫ മാത്ത അനും വധു അലഹു അനും ഫഅല ഫഇല എന്ന് പഠിച്ചല്ലോ പണ്ട് ബലാഗിലൊക്കെ പഠിച്ച വിഷയമാണത്. ഒരു ജോഹറും 50 അറളും, ആ അറളിൽപ്പെട്ട കൈഫിയത്തുണ്ട്. ആ കൈ അതാണ് ആ കൈഫിയത്തിൽപ്പെട്ട ഇൽമല്ല മുതലത്തല്ല ചർച്ച. വൽ മലക്കാത്തി, മലക്കാന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിലുള്ള കൊവ്വത്തും രഹസ്യത്തും വിനഫ്സാണ്, ഒരു വിഷയത്തിലുള്ള ആഴത്തിലുള്ള കഴിവാണ്, ഒരു വിഷയത്തിൽ കൈകാര്യം ചെയ്യാനുള്ള പക്വമായ കഴിവിനെ കുറിച്ചാണ് മലക്കാം. ആ മലക്കയും അതുപോലെ കൈഫിൻ്റെ ഒക്കെ കൂടുതൽ പെട്ട കൈഫിൻ്റെ ഉൾപ്പെട്ട സാധനം മലക്കാം, കൈഫ് ആമാണ് മലക്കിൽ ഉൾപ്പെട്ട സാധനമാണ്. അപ്പോൾ ആ ആദ്യയെക്കുറിച്ചല്ല ചർച്ച. അതിൻ്റെ കാരണം ലിമാ സൊറഹ ബിഹി മഷായിഖുന, നമ്മളെ ഷെയ്ഖന്മാർ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മിൻ അന്നല്ലാഹു തആല അല്ലാഹ് ഹയ്യുൻ, അല്ലാഹ് ഹയാത്തുള്ളവനാണ്. വലഹു ഹയാത്തൻ അസലിയ, അവൻ ഹയാത്തിൻ്റെ അസലിയാകുന്നു.
ലേസ് ദ വിയാറല്ല എന്നത് അറളല്ലാണ്. അപ്പം അറളല്ല നമ്മൾ തന്നെ പറയുന്നുണ്ട്. അപ്പം അറളായെ കുറിച്ചല്ല ചർച്ച, അറളിൻ്റെ ഖിസ്മിൽപ്പെട്ട കൈഫിയാത്തിനെ കുറിച്ചല്ല ചർച്ച. അതിൽ പെടാത്ത അള്ളാഹിനെ പ്രത്യേക ഇൽമിനെ കുറിച്ചും ഖുദ്രത്തിനെ കുറിച്ചും ഹയാത്തിനെ കുറിച്ചൊക്കെ ചർച്ച നടത്തണം. വല മുസ്തഹിൽ ബക്കായി, ശേഷിക്കൽ മുഹല്ലതല്ല. അള്ളാഹു തആല അള്ളാഹ് ഇമാണ്, വലഹു ഇൽമുൻ അസലിയുൻ. അടുത്തില് അള്ളാഹുക്ക് അസലി ഇൽമുണ്ട്, ഷാമിലുൻ, അത് എല്ലാം നമ്മൾ കൊള്ളിക്കുന്നു. ലൈസ് ബിഅറദിൻ, അവിടെ പറഞ്ഞ അറളല്ല. വല മുസ്തഹിൽ ബക്കായി, ശേഷിക്കൽ മുഹല്ലമല്ല. വല ലറൂറി വല മുക്തസബുൻ, അതിനേക്ക് ലറൂറി എന്ന മുക്തസബ് എന്ന വസ്തു പറയാൻ പറ്റൂല. നമ്മളെ കുറിച്ചൊക്കെ ലറൂറി ബദീഹ അറിയപ്പെടുന്ന കാര്യമാണ്. മുക്തസബ് പറഞ്ഞാൽ ചിന്തിച്ച് കണ്ടെത്തുന്ന ആദ്യ കാര്യങ്ങളാണ്. ഈ ആദ്യ ഗുണങ്ങളും അള്ളാഹിനെ കുറിച്ച് പറയാൻ പറ്റൂല. ലറൂറി എന്ന് പറഞ്ഞുകൂടാ, മുക്തസബ് എന്ന് പറഞ്ഞുകൂടാ എന്ന് നമ്മൾ തന്നെ പറയുന്നുണ്ട് നമ്മൾ മഷയമാരനെ. അപ്പം അതുകൊണ്ട് ഈ ആദ്യ അറളിൻ്റെ പ്രത്യേകതയുള്ള കൈഫിയാത്തിനെ കുറിച്ചുള്ള ആ കൈഫിൽപ്പെട്ട ഇൽമോ ഹയാത്തോ ഖുദ്റത്തോ അല്ല നമ്മളെ ചർച്ച. വഖദാ ഫീ സൈസിഫാത്തി, മറ്റു ശ്രദ്ധയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ തർക്കം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചല്ല, പിന്നെ എന്തിനെക്കുറിച്ചാണ് തർക്കം? ബലി നിസാ, പിന്നെ തർക്കമുള്ള എന്തിനെക്കുറിച്ചാണ്? ഫീ അന്നഹു അല്ലാഹു തആല. ഫീ അന്ന് നിശ്ചയം കാര്യം, കമാ അന്നലിൽ ആലിമിന്നാ ഇൽമൻ, നമ്മിൽപ്പെട്ട ഒരു ആലിമിക്ക് ഇൽമുണ്ടാവുമല്ലോ. നമ്മിൽപ്പെട്ട ഒരു ആലിമിക്ക് എന്തുണ്ടാവും? ഇൽമുണ്ടാവും. ഏതാതെ ഇൽമ്, ഐ ആ ഇൽമ ഹുവ അറദൻ, അത് അറളാണ്. നമ്മൾ ഇൽമ അറളാണ്. അത് തന്നെ ഖായിമം ബിഹി, അവൻ നിലനിൽക്കുന്നതാണ്. അത് സായിദൻ അലിഹി, അവനേക്കാൾ സായിദയാണ്. ഹാദിഫൻ, പുതിയ ഇൽമുമാ, പുതിയതായ ഇൽമുമാണ്. അപ്പം നമുക്ക് ഇൽമുണ്ട്. ഇൽമ ആരിലാണ്? നമ്മൾ നിലനിൽക്കുന്നതാണ്. നമ്മളെക്കാൾ നമ്മളെന്ന് വേറെ ഇൽമെന്ന് വേറെയാണ്, ഹാദിഫുമാണ്. ഇപ്രകാരം ഫഹല്ലി സ്വാനി, അള്ളാഹുക്കുണ്ടോ അൽ ആലിം, ആലിമായ അള്ളാഹുക്കുണ്ടോ ഇൽമുൻ, ഇൽമുണ്ടോ? ഹുവ സിഫത്തുൻ ലഹു, അസലിയായ സിഫത്താണ് അവൻ്റെത്. ഖൈമത്തുൻ ബിഹി, അവൻ നിലനിൽക്കുന്ന സായിദുൻ അലിഹി, അവനേക്കാൾ സായിദയായുണ്ടോ? അതാ ചർച്ച. നമ്മളെപ്പോലത്തെ കൊണ്ടുവന്നല്ല, നമ്മളത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഗുണങ്ങളുള്ളത്, ഓൻറ്റീന് ഈ ഗുണങ്ങൾ ഗുണം വ്യത്യാസമുണ്ട്. വിഷയം എന്താണ്? റാത്തിനേക്കാൾ സായുധയായതുണ്ടോ, ഒരു എൽമുണ്ടോ എന്നാണ്. എന്താണ് അതാണ്? അല്ലാതെ നമ്മളുടെ അറിവ് അള്ളാഹ്ക്ക് അറിവുണ്ടോന്നല്ല. അള്ളാഹിൻ്റെ അസലിയ, നമ്മളുടെ അസലിയ അല്ല, ഹാദീസാണ്. ഇങ്ങനെ വ്യത്യാസമുണ്ട്. അതാണ് ഫഹല്ലി സ്വാനിയിൽ ആലിം, ആലിമായ ആലിം വായിക്കാം, ആലിമെന്ന് വായിക്കാം. ആ ആലിമായ അള്ളാഹ്ക്കുണ്ടോ, എന്തുണ്ടോ? എൽമുൻ, എൽമുണ്ടോ? ഹുവ സിഫത്തുൻ അസലിയ, അസലിയ സിഫത്താണ്, തർക്കല്ല. ഖൈമത്തും ബിഹി, അവൻ നിലനിൽക്കുന്നതുമാണ്. സായിദുൻ അലിഹി, അവനക്ക് സായിദയുണ്ടോ? ഈ സായിദ ഉണ്ടോ അല്ലേ തർക്കം? ദാത്തിനേക്കാൾ സായിദ വന്നുണ്ടോ അല്ലേ, അവിടെ തർക്കം വന്നത്. അപ്പോൾ കഥാ ഇപ്രാം ജമീ സിഫാത്തി, എല്ലാ സിഫത്തും എൽമാ, കുതിരത്തിന് അള്ളാഹുവിന് കുതിരത്തുണ്ടോ? അത് സിഫത്തിന് അസലിയാണ്, അവൻ നിലനിൽക്കുന്നതാണ്. സായിദുൻ അലിഹി, ദാത്തിനേക്കാൾ സായിദ ഉണ്ടോ? അങ്ങനെ ഓനും ഹയാത്തും കുതിരത്തും ഇറാത്തും ഒക്കെ കൂട്ടിക്കൊടുക്കാം. ഇങ്ങനെയുണ്ടോ എന്നാ തർക്കം? ശ്രദ്ധിക്കണ്ട. ആ ഇപ്പം അങ്കറഹുൽ ഫലാസിഫത്തു, ഫലസഫക്കായി പറഞ്ഞ് അങ്ങനെ സിഫത്തില്ല. ഈ പറഞ്ഞ ഗുണം വത്ത, അവനേക്കാൾ സായിദയായ അസലിയായ അവൻ നിലനിൽക്കുന്ന ഒരു സായിദയായ സിഫത്ത് അവനിക്കില്ല, അതിനേക്കാൾ സായുധവനില്ല എന്ന പോലെ വാദം, ഫലസഫന വാദം. വൽ മുഹത്തസില, മുഹത്തസാക്കളും വാദിക്കൊന്നും എന്തില്ല, അങ്ങനെ സംബന്ധമില്ല. വോ സായം, ഓരോ വാദം എന്താണോ, പിന്നെ എന്താ സിഫത്തെ കുറിച്ച് എന്താ പറയാം? ഓരോ വാദം, വോ സായം, ഒരു വാദിക്കൊന്നും എന്താ വാദിക്കുന്നത്? അന്ന സിഫാത്തിഹി, അള്ളാഹു സിഫത്തുകൾ, അതിനു ദാത്തിഹി, ദാത്തിന് തടിയാവുന്നു. അള്ളാഹു ദാത്തിന് അതിനെന്നെ സിഫത്ത്, സിഫത്ത് എന്ന് വേറെ എണ്ണാനില്ല. എന്താ വാദം? അള്ളാഹു സിഫത്തുകൾ അവൻ്റെ ദാത്തിൻ്റെ അതിനെ തന്നെയാവുന്നു, വേറെ ആയിട്ട് എണ്ണാനില്ല എന്നാലെ വാദം. സായിദയായിട്ട് എണ്ണാനില്ല, അതിന് ദാത്തിൻ്റെ അതിനെ തന്നെയാവുന്നു എന്നാലെ വാദം. ശ്രദ്ധിക്കണ്ട. ആ പിന്നെ ബിമാനായിട്ട് അർത്ഥം തന്ന അന്ന ദാത്തുഹു, അള്ളാഹു ദാത്തിന് തുസമ്മ പേര് വെക്കപ്പെടും. ബേത്തുബാലിൽ മാലുമാത്തി, മാലുമായി ദാത്ത് ബന്ധപ്പെടുമ്പോൾ അവന് ആലിമെന്ന് പേര് പറയപ്പെടും. ശ്രദ്ധിക്കണം. എന്ത് മാലൂമാത്തുമായിട്ട് അള്ളാഹു ദാത്തിനേക്കുള്ള ബന്ധത്തിൻ്റെ പേരാണ് ആലിമ്. അപ്പോൾ ദാത്തിൻ്റെയും മാലുമാത്തിൻ്റെ അടിയിലുള്ള ഒരു ബന്ധമാകുന്നു ആലിം എന്നർത്ഥം. മഖ്ദൂറാത്തെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഖുദ്റത്ത് അറിയും. ഇങ്ങനെ ഓരോന്നിലും നിസ്ബയാണ് ഈ ഉള്ള ബന്ധം, മനസ്സിലായില്ലേ? അതാ ഇങ്ങനെയാണ് പോലെ വാദം. അപ്പോൾ ദാത്തിൻ്റെ അതിന് ദാത്തിൻ്റെ ഉള്ളു വേറെ സിഫത്തെ എണ്ണാനില്ലെന്ന വാക്ക്. അതാണ് അന്ന ദാത്തഹോ തുസമ്മ ബീത്മാത്താലും മാലുമാത്തി ആലിം അറിയുമ്പോൾ മഖദൂറാത്തി, മഖദൂറാത്തുമായി ദാത്ത് ബന്ധപ്പെടുമ്പോൾ അതിന് ഖാദിർ എന്ന് പറയും. ഇല വലുതാലിക്ക, ഇതല്ലാത്ത മറ്റ് സിഫാത്തിലും ഇങ്ങനെ പറയാൻ പറയാം, മറ്റ് സിഫത്തിലും, മനസ്സിലായില്ലേ? ഇങ്ങനെ പറയും. ഇതാണ് പോലെ വാദം. ആ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ എന്തിനങ്ങ് ചെയ്തു പോലെ പരാസം തക്കസ്തും ഫിദാത്തി, ദാത്ത് അധികം ഉണ്ടായിട്ടില്ല. അപ്പോൾ സംഭവം എന്താ അങ്ങനെ പറഞ്ഞോൻ? ദാത്ത് അന്നോൻ
Sipatakadina, Aina Tadiani and Var and Nani Lag or Tadat and Olo, other Lambert to Sipataka and Ulatan and Var, Sipatai and Nani Lai and Nanavada. Pinna. Well, Java was in Marwad and the Variana, Ivera Batine, eh? Palasputine, Mazinaman Marwad and Marwad and the Varia. Marwadi Yavadoichas Baki. Ma sabaka, Munparna than Neaun, eh, put the market for end down. Upon Galvisha than English Eden than Dinane. Well, English Eden than Dinane. About Matil, the Atuare, the Atu, Idemari, Sipatam, Barber, and number Kore, Vajivatu Kore, put the market for a Gurulena chosen the Gaina, Maravadi, while I shall take an up Paranuan the day. While I Elizabeth the Kathulum with Datina, Marode Lamadi Bartichi the Matamandan day. To Sama, Betaba, Tarakil, Marlamati, Ireman Varim, Makadura, the Mai, Father Arim, Ingana, Mosmuratoya, Samian Varim, Ingana Saka, Ila Vadarika, Fala, Elizabeth, the Katurum Pidati, Data, Digamilam, Raton Nina Lavala, Tadden Pikodamai, Kodamaka, only Kodalitilam, Korea Kadiman, the Vashamadilam, Ukabajara, Korea Kadiman, Shirkurulena, Abakodamaka, Korea and the Vashambenilam, Well Vajiba, the Korean Vashamadilam. I didn't want anything in the Paranja there. One good Vajip and Dianum, one good Kadim and Dianum, one good the Dath and Dianum, Prostam Benny Lina and the Ath on the Sipatha kind of Tadden and Sipatha War and Nala on your Dingala Vada Pragaram, Sipatanga Vavar and Namba, Sipatha Kadimu either Kadimum, Vajibuka Sipatha, Banganam and Dai, Korea for the Makala Gudi, Korea for the Makan Dai Ganyale, Korea and the Shurkuverum, other one day Korea Kadim will have to Kadim and Lo and Olivara. Tadu the Mansaila, Tadudana, under Gordon Daga, put the Makala, the Sifataka, Vara Kadima and Namaka, Vara, Vara, and Vedelena. Pinna, Dathana, Ainella, Zaidia, Baka, Vara, and Adiram, Avaka, Vara, Vajibanin, a Korea, Vajiban, Dian, Prussian, Bedana, Kalabada. Well, Java, any Marbadi Masa, Pakaman, Barnavadam, I mean Marbadi, Marbadan, the Mandalake, Date, Dara, and Dari, Visholo, Sifata, Prussian, Shadiga, eh. Namanya Mbajala, Minanel Mustahila, Muhaladanda, Valjua, Masabaka, Minbarnavada, Marbadi, and then Varnuade, Minanel Mustahila, Muhaladat, Addu, Davatil Kadima, Kadima, the Art of Korean Diversional Law, and the Lade, what is Artum Karasipatan Personal Law? Wahoor Lazimin, Adilazimatilla, Kadima Atanino Law, Mateka Sipatagalane, the Art of Korean Dalisipiro Law, what is Artum Kadima Korasipatamana Shirkurula, Marbadi, the Munbarna Marbadi, another Masabakan. Adane Ohavar Lazmin, Padamaka, Adigamal Vernilla, Vialismacum, Ningal Kilazimum, Kamal Elmi, Ningala Vada Program, Elmina Kurche, Masaren, Matazakale, Falsavakare, Ningala Vada Pragar and Dandirum, Elmina Kurche Udratanum, Hayatanum, Alimanum, Hayanum, Kadiranum, Swani Annum, Alimina Swani Annum, Marbudum Halku and Naka Paradir, Kana Lum Nele. Ningaranya, Ilmun, Kodrotum, Saman Basaraka, Allah, Athena, Varan, the Lanele. Avinga Vada Pragaram, either Ilmun, Kodrata Kandene, Elizabethum, Ningakalasmam, Ilme, Primithalane, other Kodrata Randirum, and Kush Hayata Brandirum, Alim, Hayam, Kadrum, Sonium, Lalamum, Abu Halakuakan, the Randirum, Akon, then Namandirum, what Nina Kosumate, Parandir Northam. Shatikana. Mayavanum, Allah, the Athens, when the Athen Kurchaladane, the Athen Kurchaparepana by Barthelapita Kwan, then never did him. The Kathar Vitias and Alicia Kangale, Artakamafumitias, Elegant Kurchakwan, the Parayan, where the Bada Pragaram, the Athen Idathan and the Vadichigarin Isle. Matarilla, what Kawanil Vajibi, Vajibu and the Parandirum, whatever Kaim Bidatihi, the Athen Nakalavandirum, Vajibatala, the Athil Kaimalan Varandirum. Ila, Vedaric Men, Mohalati, the Lad Gore, Mohale, Assembly, my Paragarium, Parandring Lavada Program. Apo, Karandane, Sipate, the Atil Kaiman, the Parnella, Nata Banino, Sipatu Atil Kaimela, Sipatu Atu and the Neverjay, the Pandai, Allah Atil Kaimela, Relay. Even the Baku and the Bayon Sailing, Satichila, Wakonil Vaju, whatever kind with Atina Mana, they would not get there. And Nata Parnigana, Sipate, the Atil Nakan, the Lam Alavadande. Eh. Aba the Pragaram and I the Atil Kivamil and the Ibarna Waku, Vajib, the Atil Kaimil and the Parandivim, the Kaparanyana, the Kay Parna, Sifataka, the Athen, the Ayani, and the Paranyanda, and a war on the Lend Paranyanda. In a Korean Halil Vidim, Ida Vishya, Sadika.
ഇത്രകാരം ബോധ്യപ്പെട്ട ഈ വിഷയങ്ങളെ ഇപ്പോൾ പറഞ്ഞത് അള്ളാഹുക്ക് ഈ പറഞ്ഞ കുറേ സിഫത്തുകളുണ്ട്. അപ്പോൾ സിഫത്ത് സായതയായ സിഫത്തുണ്ടോ അതല്ല ഇല്ലേ തർക്കാണ്. അതാത്തിന് അതിന് തന്നെയാണ് നല്ല വാദം. മറ്റുള്ളവരൊക്കെ അത് സായുധ സിഫത്ത് തന്നെ എണ്ണിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ തർക്കം വരുന്നത്. അതിൻ്റെ മഹല്ലതിന് മനുഷ്യർക്ക് മനസ്സിലായല്ലോ. ഇനി ശ്രദ്ധിക്കുക, അസലിയത്തുനീ സിഫത്ത് അള്ളാഹുവിന് അസലിയ സിഫത്താവുന്ന പണ്ടുള്ള സിഫത്താണ്. ലാ കമാ തസ്മുൽ കറാമിയ കറാമി വാദിക്കും പോലെയല്ല. വലവാന്തമിൻ അന്ന ലഹു സിഫാത്ത് അള്ളാഹു സിഫത്തൊക്കെ ഉണ്ട്, പക്ഷേ ലാക്കിന്ന ഹാദിസാന്ന് വല്ല വാദം. സിഫത്തിൻ്റെ കറാമികൾ പറയും, പക്ഷേ സിഫത്തൊക്കെ ഹാദിസാണ് അവരോ. അതെന്താ കാരണം? ലിസ്തിഹാദ് ഖിയാമുൽ ഹവാദിസി ബിദാത്തിഹി തആലാ. ഏയ്, അപ്പോൾ അസലി പറയാൻ കാരണം എന്താണ്? ഹാദിസ് അള്ളാഹു നിലക്കൂല, അപ്പോൾ അത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് അസലി പറഞ്ഞത്. വല വാദം എന്താണ്? ഹാദിസ് എന്നാ ആരവാദം കറാമികളെ വാദം. കായമത്തും ബിദാത്തിഹി, ദാത്ത് നിലക്കുന്ന സിഫത്താകുന്നു. അപ്പോൾ പറഞ്ഞത് അള്ളാഹു സിഫത്തുണ്ടെന്ന് പറഞ്ഞോ, ആ സിഫത്ത് അസലിയാണെന്ന് പറഞ്ഞോ, പോരാ, അത് അള്ളാഹു ദാത്തിൽ കായമാകുന്നു എന്ന് പറഞ്ഞു. മൂന്നാം പോയിന്റ് ളറൂറത്ത നിർബന്ധമാണ്. എന്ത് അന്നഹു ലാമാന ലിസിഫത്തിഷേ, ഈ ഒരു വസ്തു സിഫത്ത് പറഞ്ഞ വാക്കിന് അർത്ഥമില്ല. ഇല്ലാമായ കോബിഹി അത് നിലനിൽക്കാന്നല്ല, എന്തർത്ഥമല്ല, വേറെ അർത്ഥമല്ലല്ലോ. ഓരോ വസ്തുവിന് സിഫത്ത് പറഞ്ഞാൽ ആ വസ്തു നിലനിൽക്കുന്നു എന്നാണ്. അപ്പോൾ അതനുസരിച്ച് അള്ളാഹ് സിഫത്താകുമ്പോൾ അള്ളാഹിൽ എന്ത് ചെയ്യണം, കായ്മായിരിക്കണം എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ കൈമത്തിൻ ബിദാഅത്തിന് കൂടി കൊടുത്തത്. ലാ കമാ തസ്അമൽ മുഅ്തസില, മുഅ്തസിലക്ക് വാദിക്കും പോലെയുള്ള കാര്യം. പല വാദന്താ മിൻ അന്നഹു മുതകല്ലിം, അള്ളാഹ് മുതകല്ലിമാണ്. ബി കലാമൻ, അള്ളാഹ് ഒരു കലാമ് കൊണ്ട്. ഹുവ, ആ കലാം കായം ബി ഗൈരിഹി, ഗൈർ നിൽക്കുകയാണ്, അള്ളാഹുവിലല്ല, ഗൈറിൽ നിൽക്കുക. കായമെന്ന സിഫത്ത് പറയാൻ എണ്ണല്ല എന്ന പോലെ വാദം. അപ്പേ അത് ഗൈറിൽ നിന്ന് നിൽക്കുന്ന സിഫത്ത് എന്ന പോലെ വാദം. ഇതുപോലെയല്ല, ഇതല്ല ശരി. ലാക്കിൻ, ഈ ഗൈർ നിൽക്കാനാ തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കണം. പറഞ്ഞ വാക്ക് പറയുമ്പോൾ ഓരോ വാദം പറയുമ്പോൾ തന്നെ നമ്മൾ റൂട്ട് മാറാൻ പാടില്ലല്ലോ. അപ്പോൾ ഗൈറിൽ നിലനിൽക്കാൻ്റെ അർത്ഥം എന്താണോ, മുറാദും പോലെ ഉദ്ദേശം, നഫീ കൗനിൽ കലാം സിഫത്ത് ലഹുവും, അള്ളാഹ്ക്ക് കലാമിൻ്റെ സിഫത്ത് സ്ഥിരപ്പെടുത്തണ്ടെന്നുള്ളൂ. വേറെ സ്ഥലത്തുണ്ടെന്ന് അർത്ഥമല്ല, വേറെന്തിനുണ്ടെന്നല്ല, അള്ളാഹിനേക്ക് ഇങ്ങോട്ട് വരണ്ട. വോനിയില്ല കായമായ സിഫത്ത്, അങ്ങനെ സിഫത്ത് അങ്ങനെ ഇല്ലാന്ന് വല്ല വാദം. അതാണ് സിഫത്ത് എന്ന് പറഞ്ഞിട്ട് കലാം എന്നത് സിഫത്തായി പ്രത്യേകിച്ച് കണക്കാക്കാനില്ലാന്ന് വല വാദം. എന്നല്ലാതെ ലായസിബാത്ത് കോനി സിഫത്ത് അല്ലെഹു ഓരോ കായം ദാത്തിഹി, ദാത്തിൽ നിലനിൽക്കാത്ത സിഫത്ത് അള്ളാഹ്ക്ക് ഉണ്ടെന്ന് വാദിക്കല്ല. നിങ്ങൾ വാദം പറയുമ്പോൾ മാറാൻ പാടില്ലല്ലോ. ദാത്തിൽ ഖിവാമില്ലാത്ത സിഫത്ത് അള്ളാഹ്ക്ക് പുറത്തുണ്ട് എന്നർത്ഥമല്ല, ദാത്തിൽ സിഫത്തില്ല എന്നർത്ഥമാണ്. വേറെ സിഫത്ത എണ്ണാനില്ല. محمد بن الوسيل الفضيل ذكر في بعض مقالات التوازن شفاعه ما في منك لا تغلب المياد പറഞ്ഞ ശദിക അവർ അല്ലാഹു തആലക്ക് സിഫത്ത്
രാത്രി നിലനിൽക്കാത്ത പുറത്ത് സിബത്തുണ്ടെന്ന് വാദിക്കല്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ശ്രദ്ധിക്കണ വാക്ക്, ലാക്കിൻ മൊറാദമായ ഉദ്ദേശം നഫി ഗൗമി കലാമി സിബത്തൻ ലഹോൻ, കലാമെന്നത് അള്ളാഹ്ക്ക് അതായത് ആത്തിൽ പെടാത്ത സിബത്തായി എണ്ണാനില്ല എന്നാണ്. എന്നല്ലാതെ ലാ ഇസ്ബാത്ത് ഗൗനി സിബത്തൻ ലഹോ ഓരോ കായ്മ ദാത്തിഹി, രാത്രി നിലനിൽക്കാത്ത ഒരു പുറത്തൊരു സിബത്തുണ്ടെന്ന് വാദിക്കല്ല. അങ്ങനെ നമ്മളാ ഇബാറത്ത് ഒന്നാം സാധ്യത കൊണ്ടാണ് തിരിച്ചു പറഞ്ഞത്. ശ്രദ്ധിക്കാം, നേരത്തെ വാദം എന്താണ്? വയറ് നിൽക്കാഞ്ഞാൽ ഇപ്പോൾ മുസൈസലാമായി സംസാരിച്ചപ്പോൾ ഷജറത്തിൽ നിന്നും അജിബി ഇസ്ലാമോ ലോഹിൽ മഹഫൂദിൽ ഇങ്ങനത്തിലൊക്കെ നിൽക്കാന്ന് പോലെ വാദമുള്ളത്. അള്ളാഹുവിനെ അങ്ങനെ പ്രത്യേകിച്ച് സിബത്ത് പറയാനില്ല എന്ന പോലെ വാദം. അപ്പോൾ പുറത്തൊന്നും ഉണ്ട് എന്നല്ല, ദാത്തിൽ ഇല്ലെന്ന് വാദമുള്ളൂ. അതാണ് വാക്ക്. ഇനി ലായിഫാത്ത് ഗവനി സിബത്തല്ല ഓർക്കാമിദാത്തിഹി. ഇനി അടുത്ത് ഇൻഷാല്ലാ അടുത്ത വിഷയം തുടങ്ങിയാണ് നമ്മളെ അടുത്ത ഘട്ടം. ഇൻഷാല്ലാ അടുത്ത പാഠത്തിൽ നമുക്ക് പറയാം. ഒരമ്മ തമസ്കത്തിൽ മുഴുത്തു തുടങ്ങിയ വിഷയം പറയാണ്. അപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഓർഡറിലെല്ലാം ശ്രദ്ധയിലും വേണം, എന്നേലും അടുത്ത ഭാഗങ്ങൾ ശരിയാവുള്ളൂ. ഇതാണ് മദ്രസയിൽ വെക്കലെ പല ഇബാറത്തുകളുടെ ഇബാറത്ത്, ഇനി പറയാൻ വേണ്ടി ഇബാറത്താണ്. പല മൂല്യമാരും ചോദിക്കരുത് എന്താ ചോദിക്കലുണ്ട്, അപ്പോൾ മനസ്സിലാക്കാതെ പോയത് കൊണ്ട് എൻ്റെ സംശയം. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഉറപ്പിച്ച് പോയാൽ പിന്നെ സംശയിക്കണ്ടല്ലോ. ഭാവി സുദസ്തന്മാരും മറ്റൊക്കെ ആവങ്ങൾ കാര്യപ്പെട്ട ആൾക്കാർ അപ്പം നിൽക്കുന്ന തന്നെ അത് ഉപകരിക്കും. മാത്രമല്ല ന്യൂസ്തമ്മൻ ആട്ടെ ആകട്ടെ, വിഷയം ഗ്രഹിക്കണമല്ലോ. ശ്രദ്ധിക്കാം. അസ്സലാമു അലൈക്കും.